ഇനി നമ്മുടെ അതിഥിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മത്സര വിഭാഗത്തിൽ ഷട്ടർ എന്ന മലയാള ചിത്രം പ്രദർശിപ്പിച്ചത്. വലിയ തിരക്കായിരുന്നു മേളയിൽ. ഈ ചിത്രത്തിന് എത്തിയവർ ഒരുപാട് പേർ സീറ്റ് കിട്ടാതെ മടങ്ങുന്ന ഒരു കാഴ്ചയും കാണാനായി ആ ചിത്രത്തിൽ അഭിനയിച്ച, അതോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വിനയ് ഫോർട്ടാണ് ഇന്ന് അനുഭവത്താളിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്. എല്ലാ മേളകളിലെയും ഒരു സജീവ സാന്നിധ്യമാണ് വിനയ് എന്ന് കൂടി കൂട്ടിച്ചേർത്തോട്ടെ. വിനയ്, സ്വാഗതം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ മേള? ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ നല്ല സിനിമകളൊന്നും കാര്യമായിട്ട് കണ്ടില്ല ഒരു പക്ഷേ, എൻ്റെ പ്രശ്നമായിരിക്കുക. അതിനുശേഷം ഒരുപാട് നല്ല സിനിമകൾ വന്നു. ഇപ്പോൾ ഈ വിനയുടെ അഭിനയിച്ച ഷട്ടർ ഓഡിയൻസ് പോളിൽ, അതായത് റേറ്റിംഗിൽ മത്സര വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്താണ്, ഏറ്റവും ഒടുവിലായി കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്. എന്താണ് ഷട്ടർ, അല്ലെങ്കിൽ ഷട്ടറിനെ കുറിച്ചിട്ട് ഇപ്പം ഇതിൽ സ്റ്റോറിൽ മാത്രമല്ലേ വന്നിട്ടുള്ളൂ പ്രേക്ഷകർക്ക് കൂടി? ശരിക്കും ഷട്ടർ, അതായത് നമ്മൾ കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ സംവിധായകൻ ശ്രീ ജോയി മാത്യു സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, അതായത് എല്ലാവരും ഒരു ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഫെസ്റ്റിവലിൽ വരുന്ന ആളാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, മസിലൊന്നും പിടിക്കേണ്ട. ഇത് വളരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഒരു അവാർഡ് പഴം എടുത്തതല്ല, എന്നാൽ നല്ല ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാം, ഒച്ചപ്പാടുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ആസ് ആൻ ആക്ടറും അല്ലെങ്കിൽ ഞാനൊരു ലീഡ് റോൾ പ്ലേ ചെയ്യുന്ന സിനിമ ഷട്ടർ. അപ്പോൾ എപ്പോഴും ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ചെയ്തൊരു സിനിമ ഇവിടെ കാണിക്കണമെന്നുള്ളത്. പക്ഷേ ഷട്ടർ എന്ന് പറയുന്ന സിനിമയിലൂടെ, അതായത് ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും 10-15 ചിത്രങ്ങളിൽ ഒന്നായി ഷട്ടർ തിരഞ്ഞെടുക്കപ്പെടുകയും അതുകൂടാതെ ഓഡിയൻസിൻ്റെ പോളിൽ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട സിനിമ എന്ന തരത്തിലേക്ക് ഷട്ടർ പറയുകയും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ഷട്ടറിലേക്ക് എത്തിയത്? ഷട്ടർ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സീനിയറാണ് ശ്രീ ഹരിനായിരുന്നുണ്ട് ക്യാമറാമാനുണ്ട്. അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിയ സ്വം എന്ന് സ്വന്തം ജാനകുട്ടിയൊക്കെ ചെയ്ത് ബോംബെ ബേസ്ഡ് ക്യാമറാമാനാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെ, എനിക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ തോട്ടിൽ വന്ന് ആദ്യം എന്നെ കാസ്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞാനൊരു ഫോട്ടോ ചെയ്യുകയായിരുന്നു. എൻ്റെ ഭാഷയിലും ശരിക്കും കൊച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് സംവിധായകനടക്കം ഒരു 3-4 ഓഡീഷന് ശേഷമാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഷട്ടർ എന്ന സിനിമ ഞങ്ങൾ ഏതാണ്ട് 1 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരു അഞ്ചോ ആറോ സ്കെഡ്യൂൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ സിനിമ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ ക്യാമറ ചെയ്ത ഹരി നായർ, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാമാൻ ഇന്ത്യ, സൗണ്ട് ചെയ്ത രംഗനാഥ് രവി, പിന്നെ ജോയ് മാത്യു എന്ന് പറഞ്ഞാൽ ലൈക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പുള്ളി ഒരു ജീനിയസാണ്. സ്ക്രിപ്റ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് ശരിക്കുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം, ഞങ്ങൾ സിനിമ പ്രദർശിച്ചപ്പോൾ ഒരുപാട് തമാശകൾക്കൊക്കെ ആളുകൾ ചിരിക്കുന്നുണ്ട്. സിനിമയിൽ ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ കയ്യടിയുണ്ട്. അതും ഫെസ്റ്റിവൽ ഓഡിയൻസാണ് ചെയ്യുന്നതെന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാകും. അതുകൂടാതെ ത്രൂ ഔട്ട് സത്യാര പടം ഒരു നമ്മളെ കണ്ടംപററി കേരള സൊസൈറ്റീനെ അവരോട് സംസാരിക്കുന്ന ഈ സിനിമ, ഈ ഓരോ മെസ്സേജസിന് ആളുകൾ കയ്യടിച്ച് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ, ഷട്ടർ എന്ന പേര് കേൾക്കുമ്പോഴേക്കും എന്താണ് ഷട്ടർ? അപ്പോൾ ഷട്ടറിന് പിന്നിലെ കഥയാണോ, ഷട്ടർ ഉയരുമ്പോൾ കഥ മാറുമോ, അങ്ങനെയുള്ള ട്വിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ചിത്രം കണ്ടിറങ്ങുമ്പോൾ ഉള്ള ഒരു അനുഭവം വേറെയാണ്. എന്താണ് ആ ഒരു ചിത്രം കണ്ടപ്പോൾ പ്രതികരണങ്ങൾ ലഭിച്ചത്? ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീ ജോയി മാത്യുവിനെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പുള്ളി അത്യാവശ്യം തടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രം ആളുകൾ പൊക്കിയെടുത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ശരിക്കും ആളുകൾ മൊത്തം കൂടിയപ്പോൾ, ഞാൻ ഒരു ശ്രീനിച്ചേരനോ അല്ലെങ്കിൽ ആൾസാരോ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ആളുകളൊക്കെ മൊത്തം വളഞ്ഞു, കെട്ടിയൊക്കെ പിടിച്ചു, ഫോട്ടോ എടുത്തു, അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്. അല്ലെങ്കിലും എൻ്റെ ലൈഫ് സ്പാനിൽ, എൻ്റെ കരിയറിൻ്റെ തുടക്കമാണ്, ഞാൻ അധികം സിനിമകളോ അല്ലെങ്കിൽ ഒരുപാട് വലിയ കഥാപാത്രങ്ങളോ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി എൻ്റെ കരിയർ, ഞാനൊരു 10 വർഷമൊക്കെ ആയിട്ട് നാടകവും അല്ലെങ്കിൽ കലയും അഭിനയവും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫ് സ്പാനിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല കഥാപാത്രം നന്മയിൽ സുര എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഋതുവില് 3 സീൻ 4 സീൻ ഉണ്ടായിരുന്നു അല്ലേ? പ്രോപ്പർ ആയിട്ട് പറഞ്ഞ ഒരു സീൻ ഒരു സീൻ. അപ്പൊ ആ 3 സീനാണ് ഇപ്പോ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ മത്സര വിഭാഗത്തിലുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമയുടെ ലീഡ് റോളിലേക്ക് വരുന്നത് അല്ലേ? എത്ര കാലത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോ? ഇതിന്റെ ഇടയിലുള്ള പ്രധാന മൈൽസ്റ്റോൺസ് ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്നെ ആളുകൾ റിലേറ്റ് ചെയ്യുന്ന സിനിമ ശ്രീ സിബി മലയൻ്റെ അപൂർവരാഗം. അതും ഇതേപോലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമുക്ക് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിനയെ കാണുമ്പോഴേക്കും ആ നാരായണൻ്റെ ആദ്യ പകുതിയുടെ ഒരു ഛായയാണ്, ആ ഒരു മനോരസങ്ങളും എല്ലാമാണ് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപൂർവരാഗത്തിൽ നാരായണന്റെ ആദ്യ പകുതിയോടാണോ രണ്ടാമത്തെ പകുതിയിൽ ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം തന്നെ മാറുന്നത്? രണ്ട് കഥാപാത്രമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല കേട്ടോ. എന്നാ ഇല്ല, ഒബ്വിയസ്ലി അല്ല,
രണ്ടും രണ്ട് കഥാപാത്രം നമ്മളെ ക്യാരക്ടറൈസ് ചെയ്ത് തന്നെയാണ്. എൻ്റെ ലൈഫും അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറും ആ ക്യാരക്ടേഴ്സായിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യം കൂടുതൽ ആദ്യ പകുതിയിൽ കുറച്ച് സ്ത്രൈണതയുള്ള കഥാപാത്രമാണ്. ഞാൻ ഒട്ടും സ്ത്രൈണതയില്ലാത്ത ഒരാളാ ജീവിതത്തില്. അങ്ങനെ ആളുകൾ പറയാറുണ്ട്. പൊതുവെ സ്ക്രീനിൽ കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസം ആളുകൾ പറയാറുണ്ട്. നാരായണൻ വലിയൊരു ബ്രേക്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപൂർവരാഗങ്ങളിൽ മറ്റു കഥാപാത്രങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, ഒരുപാട് റിവ്യൂസിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് നാരായണൻ എന്ന കഥാപാത്രത്തെ പറ്റി. അതിനുശേഷമുള്ള ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും കഥാപാത്രങ്ങൾ കേൾക്കാതെ കൂടുതൽ ചിത്രങ്ങൾ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഒന്നുമില്ല, ശരിക്കും അപൂർവരാഗം വലിയ ബ്രേക്ക് ആയിരുന്നു, ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. അല്ലെങ്കിൽ ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം എന്തേതായിരുന്നു? പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ കഥാപാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നൊരു പിന്നീടുള്ള അവസരങ്ങളെല്ലാം ഒരുപോലെ ക്ലീഷേ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ നാരായണൻ എന്ന പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അയാൾക്കൊരു സോൾ ഉണ്ടായിരുന്നു, അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അയാൾക്ക് ലോജിക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു നീണ്ട നിരയായിരുന്നു വലിയ സിനിമകളിലും ഈ കോളേജിൽ പോയിട്ട് ഇടികൊള്ളുന്ന വില്ലൻ. അങ്ങനെ ഒരു രസമില്ലാത്ത വില്ലൻ റോൾസിൻ്റെ ഒരു, അതുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറൊരു ബ്രേക്ക് വന്നില്ല. പക്ഷെ പരാതിയൊന്നുമില്ല. ഇപ്പോൾ അവസാനം ഇറങ്ങിയ സിനിമയുണ്ട് തീവ്രം എന്നുണ്ട് സിനിമ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രൂപേഷ് പീതാംബരം സംവിധാനം ചെയ്ത സിനിമ. അതിൽ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറിൻ്റെ ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തു. അതും അപൂർവരാഗം കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതിപ്പോഴും തിയേറ്റേഴ്സിലുണ്ട്. ഇപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് നേരം തിയേറ്ററിലുണ്ടായിരുന്നല്ലേ? തിയേറ്റർ ഒരു ഒന്നര വർഷം മുമ്പ് വരെ ചെയ്തിരുന്നു. പിന്നെ തിയേറ്റർ ഒരു ഗ്രൂപ്പ് പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളെ ഒരാൾ കാരണം ഈ മൊത്തം ഗ്രൂപ്പിനെ ബാധിക്കരുതല്ലോ. എസ്പെഷ്യലി കരിയറിൻ്റെ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു ക്വാളിറ്റി എനിക്ക് പോകേണ്ടി വരും. അത് മൊത്തം ഇതിനെ ബാധിക്കുന്നത് കൊണ്ടിട്ട് വൺ മാൻ ഷോ അങ്ങനെ രണ്ട് ആളുകളുള്ള നാടകങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എഫ് ടി ഐയിലുണ്ടായിരുന്ന അഭിനയമാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ പിന്നെ തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിൽ ഏതാണ് താങ്കളുടെ നടന ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ? ഇതൊരു പ്രോസസ്സായിരുന്നു ശരിക്കും. ഞാൻ ആദ്യം അഭിനയിച്ച് തുടങ്ങിയത് ബാലസംഘം എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അവരുടെ കൊച്ചുകുട്ടികളുടെ കലാജാഥകളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ലൈഫിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഇതാണ് ഏറ്റവും സുഖമുള്ള പരിപാടി, അല്ലെങ്കിൽ ഇത് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ബാലസംഘം കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പ് വന്നു. അതിനുശേഷം ലോകധർമ്മി എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാൻ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടിട്ട് അല്ലെങ്കിൽ ഞാനൊരു 4 വർഷം അവിടെ നിന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എഫ് ടി ഐയിൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ എഫ് ടി ഐ എൻ്റയർലി ലൈഫ് ചേഞ്ചിങ് പ്രോസസ്സാണ്. ശരിക്കും ഇത് ഓരോ പ്രോസസ്സായിരുന്നു, അങ്ങനെ ഞാൻ കാണുന്നത്. ഇപ്പം നടൻ്റെ പ്രത്യേകിച്ച് ലോകധർമ്മി പോലുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ശരീരമാണ്, ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത് ശരീരമാണ്. എങ്ങനെയാണ് താങ്കളുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത്? അത് ഞാനൊരു 15 വർഷത്തെ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു റിജിഡായിട്ടുള്ള ഡയറ്റോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ എക്സസൈസിൻ്റെ ഒരു റുട്ടീനോ ഒന്നുമില്ല. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ. ഇപ്പോൾ തീവ്രം എന്ന് പറഞ്ഞ സിനിമ എന്നെ ഒരാളും ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് കാസ്റ്റ് ചെയ്യില്ലേ. പിന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനടൻ്റെ ഒപ്പം നമ്മളൊരു ഹ്യൂമർ ചെയ്യാനല്ലേ, അതായത് കോൺഫിഡൻസ് കാണിച്ച എൻ്റെ സുഹൃത്താണ്. അപ്പോൾ എന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 8 കിലോ കൂട്ടി. ഒരു 1.5 മാസത്തിൽ ഒരു 8 കിലോ ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കൂട്ടിയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കാര്യമായിട്ട് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാറില്ല. കാര്യം അടുത്ത കഥാപാത്രം ആ ഡിമാൻഡ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിലും റുട്ടീനിൽ കൂടുതൽ വെയ്റ്റ് ട്രെയിനിങ്ങിലും കൂടുതൽ ഞാൻ ഈ സ്ട്രെച്ചിങ്ങും അല്ലെങ്കിൽ ബോഡി ഒരു ന്യൂട്രൽ ആകാനുള്ള യോഗ അങ്ങനത്തെ എക്സസൈസസ് ചെയ്യാറുണ്ട്. ഈ സ്വയം ഇങ്ങനെ രൂപം തിരഞ്ഞെടുത്തതാണോ? നമ്മൾ ഓരോ തരത്തിന്, ഒന്നാമത് ഞാനൊരു ഫോട്ടോച്ചിൽ ജീവിക്കുന്ന ഒരാളാണ്, പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഫെസ്റ്റിവലിന് വരുന്നൊരു തരത്തിലുണ്ടല്ലോ, അങ്ങനെയുള്ളൂ. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാൻ ഇങ്ങനെ പോകാറില്ല. ഈ ഒരു ശരീരഭാഷ മാറ്റുന്നതിനായിട്ട് ശ്രമങ്ങൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞോളൂ. ഈ അപൂർവരാഗം എന്ന് പറയുന്ന സിനിമയിലേക്ക് തിരികെ വരികയാണെങ്കിൽ അതിൽ വ്യത്യസ്തമായ രണ്ട്, ഒരു കഥാപാത്രത്തിനെതിരെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ, അപ്പോൾ ശരീരഭാഷയിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു, പ്രകടമായ വ്യത്യാസം. അത് ആ ഒരു കഥാപാത്രം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ സംവിധായകൻ ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? ജനറലി മലയാള സിനിമയുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി എൻ്റെ സ്റ്റേജിലുള്ള ഒരു ആക്ടറിന് അധികം സാമ്പത്തിക സഹായമൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്ക്രിപ്റ്റ് കിട്ടുന്ന ഓൾമോസ്റ്റ് ലാസ്റ്റ് മൂമെൻ്റായിരിക്കും. അതും അപൂർവരാത്രിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ലാസ്റ്റ് മൂമെൻ്റ് പടം ഷൂട്ട് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് വരെ എൻ്റെ കാസ്റ്റിംഗ് ആയിട്ടില്ല, വേറൊരു ക്യാരക്ടറായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒരു ഭാഗ്യമൊക്കെ കൊണ്ട് 3 ദിവസം മുമ്പാണ് എൻ്റെ കാസ്റ്റിംഗ്. അല്ല, അപൂർവരാഗം ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു ശരിക്കും. അത്ര ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ പിന്നെയും എൻ്റെ ഈ ഒരു നടന്നുള്ള സ്ട്രഗിള് കുറച്ചും കൂടെ നീണ്ടുപോകാനായി. ശരിക്കും അതിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ഒരുപാട് വലിയ, അതായത് നസറുദ്ദീൻ ഷാ അടക്കം ഉള്ള ആളുകളുടെ അവരായിട്ട് ഇടപഴകാനും അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസും അവരുടെ തോട്ട് പ്രോസസ്സിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, ആളുകൾക്ക് ഇഷ്ടമായിരുന്നു.
രണ്ട് കഥാപാത്രം വേറിട്ട് നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് സ്പാനിൽ ചെയ്ത കഥാപാത്രത്തിൽ എന്നിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു കഥാപാത്രം നന്മേൽ സുരൻ തന്നെയാണ്. കാര്യം ഞാൻ എന്നെ ജനറലി ആളുകൾ കാസ്റ്റ് ചെയ്യുന്നത് ഒരു അർബൺ അല്ലെങ്കിൽ എൻ്റെ ഏജ് അങ്ങനത്തെ ഒരു കാറ്റഗറി. അപ്പോൾ നന്മേൽ സുരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോഴിക്കോടിൻ്റെ സിനിമയാണ്, ഷട്ടർ ഒത്തൻ്റെ കോഴിക്കോടിൻ്റെ. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഭാഷകളില്ല നന്മേൽ സുരൻ്റെ, കോഴിക്കോടിൻ്റെ ഒരു ആ ഒരു ആക്സെൻറ്റും പിന്നെ ആളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആൾ ഉപയോഗിക്കുന്ന ലുങ്കിയും അയാളുടെ ഷർട്ടും അങ്ങനെ എന്നിൽ നിന്ന് ആബ്സല്യൂട്ട്ലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു കഥാപാത്രമാണ് നന്മേൽ സുരൻ. അത് ആളുകൾ ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരു ഹിന്ദി മൂവിയും ട്രൈ ചെയ്തിരുന്നല്ലോ അല്ലേ? ഓ, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്ത സിനിമ ചാത്തക്ക് എന്നൊരു സിനിമയാണ്. ചാത്തക്ക് എന്ന് പറഞ്ഞ സിനിമ എൻ്റെ സീനിയർ റീമ ബോറ എന്ന് പറഞ്ഞത് കുറച്ച് ഫെസ്റ്റിവൽസിനൊക്കെ പോയി. പിന്നെ ചെറിയ സിനിമയും അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ നടന്മാർ അഭിനയിച്ചുകൊണ്ട് വേറൊരു തരത്തിലൊരു റിലീസ് ആകണമെന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഇംഗ്ലീഷ് ഫിലിം ചെയ്തിരുന്നു, ദ ബ്ലൂബെറി ഹണ്ട് എന്നുള്ള സിനിമ, അതും അത്യാവശ്യം നസറുദ്ദീൻ ഷായായിരുന്നു ലീഡ്. അപ്പോൾ അവർ റിലീസിങ്ങിനുള്ള കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് റിലീസിങ്ങിനുള്ള സ്പേസ് നോക്കണത് ഓൾ ഇന്ത്യ റിലീസാണ്. അപ്പോൾ കുഞ്ഞ് സിനിമ ചെയ്തുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ഇനിയുള്ള പ്രൊജക്റ്റുകൾ, മലയാളത്തിലുള്ള പ്രൊജക്റ്റുകൾ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ ഒളിപ്പൂരം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റിങ്ങും അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഒരു റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് ശ്രീ രാം ഗോപാൽ വർമ്മയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു ജിനുജി ഡാനിയൽ. അദ്ദേഹം 13 വർഷം ബോംബെയിലായിരുന്നു. ഞങ്ങൾ ഒരു വർഷമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹത്തായ സംഭവമൊന്നുമില്ല, കാരണം ഭയങ്കര ഫൺ സിനിമയാണ്. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ത്രൂ ഔട്ട് ഹ്യൂമർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ്. ശ്രീനിച്ചാരനുണ്ട്, അജു വർഗീസ് ഉണ്ട്, അങ്ങനെ ഒരു സിനിമ. അത് മാർച്ചിലെ റോൾ ചെയ്യും. ഏതായാലും പൂനെ എഫ് ടി ഐന്ന് വന്നിട്ട് ഇവിടെ സക്സസ് സക്സസ് പല രീതിയിൽ സക്സസ് ഉണ്ട്. ഫിനാൻഷ്യൽ സക്സസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ വളരെ അപൂർവമാണ് അല്ലേ? ഏതായാലും ആ പേരുദോഷം മാറ്റം കഴിയട്ടെ. ഒരു വലിയ വിജയം തുടർന്നുള്ള ദിവസങ്ങളിൽ താങ്കൾക്ക് വരുന്നു. പ്രത്യേകിച്ച് ഷട്ടറോടുകൂടി തന്നെ വിജയത്തിൻ്റെ ഒരു എന്താ പറയുക തുടക്കമായി കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്തുമ്പോഴും ഷട്ടർ ഒരുപാട് പ്രതികരണങ്ങൾ നേടിത്തരട്ടെ. വളരെ നന്ദി വാർത്താ വിഭാഗത്തിലെത്തി.